ശ്രീഗുരുഭ്യോ നമഃ. ഹരിഹി ഓം. എല്ലാവർക്കും അനന്തകോടി പ്രണാമം. സംഗസൽസുവിധീയതാം ഭഗവതോ ഭക്തിർദൃഢാധീയതാം ശാന്ത്യാദി പരിചയതാം ദൃഢതരം കർമാശു സന്ധ്യജ്യതാം സദ്ദിദ്വാനുപസപ്യതാം പ്രതിദിനം തത്പാദുകാ സേവ്യതാം ബ്രഹ്മൈകാക്ഷരമർത്യതാം ശ്രുതിശിരോ വാക്യം സമാകർണ്യതാം. സാധനാപഞ്ചകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ഭാഗം ചിന്തിച്ചു. സംഗസൽ സുവിധീയത ഭഗവതോ ഭക്തിർദൃഢാധീയത. സജ്ജനങ്ങളുമായി സംസർഗം ചെയ്യൂ, അതുപോലെ ഭഗവത്ഭക്തി ദൃഢപ്പെടുത്തു. ഈ രണ്ട് ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു. തുടർന്ന് പറയുന്നു, ശാന്ത്യാദിപരിചീയത ശമം ധമം, ശമാദി ഗുണങ്ങൾ വളർത്തു എന്നാണ് പറയുന്നത്. എന്താണ് ഈ ശമം? ശമം എന്നാൽ മനസ്സിനെ നിയന്ത്രിക്കൽ തന്നെയാണ്. മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് പോവുകയാണ്, അതിനെ നിയന്ത്രിക്കലാകുന്നു ശമം. ധമമോ? ധമം എന്നാൽ ഈ വിഷയങ്ങളിലൊക്കെ അലഞ്ഞു തിരിയുന്നതിനായി നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് കടക്കും. അതിനെ നിയന്ത്രിക്കലാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു ധമം. മനസ്സിനെ നിയന്ത്രിക്കുന്നു ശമം. അതായത് മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് പോകുന്നതിനെ നിയന്ത്രിക്കലാണെന്ത് ശമം. ഈ വിഷയങ്ങളൊക്കെ ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ളിലേക്ക് കടക്കും, അതിനെ നിയന്ത്രിക്കലാകുന്നു ധമം. അപ്പൊ വിഷയങ്ങളിലൂടെ അലഞ്ഞു തിരിയുന്നതിനായിട്ട് മനസ്സ് പുറത്തു പോകുന്നതും മനസ്സിൽ കോളിളക്കം ഉണ്ടാക്കാൻ, മനസ്സിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ, മനസ്സിൽ കലുഷതകൾ ഉണ്ടാക്കാൻ വിഷയങ്ങൾ ഉള്ളിലേക്ക് കടക്കുന്നതും രണ്ടും നിയന്ത്രിക്കുകയാണ്. അപ്പൊ ആ വിഷയങ്ങൾ ഉള്ളിലേക്ക് കടക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്. പുറത്ത് കാണുന്ന പലതരം കാഴ്ചകൾ, പല വിഷയങ്ങളും, വശ്യമോഹനങ്ങളായ പല വിഷയങ്ങളും, അതുപോലെ തന്നെ അവയുടെ പ്രലോഭനങ്ങൾ ഒക്കെ അതിനോടുള്ള രാഗം, ദ്വേഷം എന്നൊക്കെ പറയും, അവയൊക്കെയാണ് മനസ്സിനെ അശാന്തമാക്കുന്നത്. മനസ്സിന് വിഷയങ്ങളോടുള്ള അഭിനിവേശം, അതാണ് രാഗം. വിഷയങ്ങൾ ഇന്ദ്രിയ തലങ്ങളിൽ സ്വാധീനിക്കപ്പെടുന്നത് ഒക്കെ നിയന്ത്രിക്കപ്പെട്ടാൽ മനസ്സ് ശാന്തമാകും. മനസ്സ് തനിയെ ശാന്തമാകും. അത് മനസ്സിനെ നേരിട്ട് നമുക്ക് പിടിച്ചടക്കാൻ, അതിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. മനസ്സ് ശാന്തമാവുന്നതോടെ പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധി
ബുദ്ധിക്ക് ഏകാഗ്രത, ബുദ്ധി കൂടുതൽ കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള ഗ്രഹണശേഷിയൊക്കെ വർദ്ധിക്കും. അങ്ങനെ മനോബുദ്ധികളുടെ സമുദ്ഗ്രഥനത്തിലൂടെ നമ്മുടെ അന്ധകരണം ശുദ്ധമാകും. അങ്ങനെ ശുദ്ധമാകുമ്പോഴാണ്, അന്ധകരണം ശുദ്ധമാകുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഭഗവാനോടുള്ള ആ ഒരു ഭക്തി എന്ന് മാത്രം പറഞ്ഞപ്പോൾ അതിനപ്പുറത്തേക്ക് ഭഗവാനെ അറിയാനുള്ള ആ തീവ്രമായ ജിജ്ഞാസ, അതിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും അറിയാനും അതിലും അപ്പുറം ഭഗവാനിൽ ചേരാൻ, ആ ഒരു ധ്യാനാവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുന്നത്. ദീർഘവും ഗാഢവുമായ ധ്യാനം സാധിക്കും. അതിലൂടെ നമുക്കായ ഒരു ആനന്ദം, ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ സാധിക്കുന്നത് തന്നെയാണ് സാധന. അതിനായിക്കൊണ്ട് സാധനാപഞ്ചകത്തിൽ സാധനകളെക്കുറിച്ച് പറയുന്നതിൽ ഇവിടെ ശാന്ത്യാതിപരിചയതാം എന്ന് പറഞ്ഞിരിക്കുന്നു. ശമാധി ഗുണങ്ങൾ, ശമവും ധമവും വളർത്തുക, അതിലൂടെ മനസ്സിനെ നിയന്ത്രിച്ച് ബുദ്ധിയെ ഏകാഗ്രമാക്കി ധ്യാനത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകും. സാധനാപഞ്ചകത്തിൽ ഈ ഒരു ഭാഗം നന്നായിട്ട് മനനം ചെയ്യാൻ മനസ്സിലാക്കുക. ഹരി ഓം. നന്ദി. നമസ്കാരം.